നമസ്കാരം ഹണ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകൾ. കൂട്ട ബലാത്സംഗ കേസിൽ കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സിഐ പി ആർ സുനു കസ്റ്റഡിയിൽ. ഭർത്താവ് ജയിലിലായ യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന പരാതി. തൃക്കാക്കര പോലീസ് സിഐ കസ്റ്റഡിയിലെടുത്തത് ഡ്യൂട്ടിക്കിടെ. വയനാട് അമ്പലവയലിൽ പോക്സോ കേസ് അതിജീവിതയെ എഎസ്ഐ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കേസെടുത്ത് എസ്സി എസ്ടി കമ്മീഷൻ. റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം. എഎസ്ഐ ടി ജി ബാബുവിന്റെ അറസ്റ്റുടൻ. കലാമണ്ഡലം ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റിയ കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നടപടി നിയമപരമാണോ എന്ന കാര്യത്തിൽ പ്രതികരിക്കാനില്ല. സർക്കാരിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഗവർണർ. സർവകലാശാല ചാൻസലർ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള ഓർഡിനൻസ് പരിശോധിച്ച ശേഷം രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് ആവർത്തിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണറും സർക്കാരും തമ്മിൽ ആശയവിനിമയം നടത്തേണ്ടത് മാധ്യമങ്ങളിലൂടെയല്ലെന്ന് മന്ത്രി പി രാജീവ്. ഗവർണർ ഭരണഘടനാ ചുമതല നിറവേറ്റുമെന്നാണ് കരുതുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആരാകണമെന്ന് തീരുമാനിക്കാൻ നിയമസഭയ്ക്ക് അവകാശമുണ്ടെന്നും മന്ത്രി. ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ നീക്കാനുള്ള ഓർഡിനൻസ് ഭരണഘടനാനുസൃതമെന്ന് മന്ത്രി എം പി രാജേഷ്. സർക്കാർ നിലപാട് വ്യക്തമാണെന്നും ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് അവ്യക്തതയില്ലെന്നും മന്ത്രി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് ക്രൈംബ്രാഞ്ച്. കത്തിന്റെ ഒറിജിനൽ കണ്ടെത്തണമെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ. ആനാവൂർ നാഗപ്പൻ നേരിട്ട് മൊഴി നൽകിയില്ല. ഫോണിൽ നൽകിയ വിശദീകരണമാണ് ഉൾപ്പെടുത്തിയതെന്നും അന്വേഷണം. വിവാദങ്ങൾക്കിടെ സിപിഐഎം ജില്ലാ കമ്മിറ്റി യോഗം പുരോഗമിക്കുന്നു. 15-ാം തീയതിയിലെ രാജ്ഭവൻ സമരത്തിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. മേയറുടെ കത്ത് വിവാദവും ചർച്ചയാണ്. കേരള ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ റിജി ജോണിനെ നിയമിച്ചത് റദ്ദാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി വിധി നാളെ. ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. ഡോക്ടർ റിജി ജോണിനെ ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ചത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ. ബെവറേജസ് ഔട്ട്ലെറ്റുകളിലും കൺസ്യൂമർ ഫെഡുകളിലും കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്ന മദ്യ ബ്രാൻഡുകൾ കിട്ടാനില്ല. വെയർഹൌസുകളിലും മദ്യശേഖരം കുറഞ്ഞു. ഡിസ്റ്റിലറികളിൽ നിർമ്മാണം കുറഞ്ഞത് തിരിച്ചടിയായി. പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ വേഗത്തിലാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. നൈജീരിയയിലെത്തിച്ച ഇന്ത്യൻ നാവികർ കപ്പലിൽ തുടരുന്നു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ നാവികരെ സന്ദർശിക്കുമെന്ന് സൂചന. മോചനം സംബന്ധിച്ച ഇടപെടലുകളെക്കുറിച്ച് അറിയില്ലെന്ന് തടവിലാക്കപ്പെട്ടവർ. നയതന്ത്ര ചർച്ചകൾ തുടരുന്നു. കണ്ണൂർ എരിവേശി ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ സിപിഐഎം കോൺഗ്രസ് സംഘർഷം. പോലീസ് ലാത്തിവീശി. യുഡിഎഫ് അനുകൂല വോട്ടേഴ്സിനെ സിപിഐഎം പ്രവർത്തകർ തടഞ്ഞെന്നും എരിവേശി പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തെന്നും കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് യുഡിഎഫ്. ആർഎസ്എസ് ശാഖ സംരക്ഷിച്ചെന്ന കെ സുധാകരന്റെ പരാമർശത്തിൽ മുസ്ലിം ലീഗിൽ അമർഷം പുകയുന്നു. വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം ബുധനാഴ്ച. പരാമർശം സിപിഐഎമ്മിന് സഹായകമെന്ന് വിമർശനം. സമസ്തയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചയ്ക്ക്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യവൽക്കരണം വേണമെന്ന കെഎസ്ആർടിസി സിഎംഡി ബിജു പ്രഭാകറുടെ പ്രസംഗത്തിൽ വിമർശനവുമായി ഐഎൻടിയുസിയും. മുഖ്യമന്ത്രിയും സർക്കാരും മറുപടി പറയണമെന്ന് ടിഡിഎഫ്. പ്രതികരണത്തിൽ സിഐടിയുവിനും എതിർപ്പ്. വിഷയം എൽഡിഎഫിൽ ഉന്നയിക്കാൻ സിപിഐ. മൂന്നാറിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി രൂപേഷിന്റെ മൃതദേഹം കണ്ടെത്തി. വട്ടവട റോഡിന് 0.5 കിലോമീറ്റർ താഴെ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. രൂപേഷ് വിനോദയാത്രയ്ക്കിടെ അപകടത്തിൽപ്പെട്ടത് ഇന്നലെ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബുധനാഴ്ചയോടെ ആൻഡമാൻ കടലിനോട് ചേർന്ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. വാളയാർ പെൺകുട്ടികളുടെ മരണത്തിലെ തുടർ അന്വേഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച കുടുംബം. കേരളത്തിന് പുറത്തുനിന്നുള്ള സിബിഐ സംഘം വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെന്ന് മാതാവ്. പുതിയ അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയില്ലെന്നും പരാതി. ഹിമാചൽ പ്രദേശിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ജനവിധിയിൽ പ്രതീക്ഷയർപ്പിച്ച കോൺഗ്രസും ബിജെപിയും. ഭരണമുറപ്പെന്ന് ഇരുമുന്നണികളും. സ്വകാര്യ വാഹനത്തിൽ ഇവിഎം മെഷീൻ കൊണ്ടുപോയതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് കോൺഗ്രസ്. ഗുജറാത്തിൽ ബിജെപിക്ക് തിരിച്ചടിയായി വിമത ഭീഷണി. എസ് ടി മോർച്ച അധ്യക്ഷൻ ഹർഷദ് വാസവ വിമതനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഗുജറാത്തിൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ രഹസ്യധാരണയെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി രംഗത്ത്.
RSP-യിലും പ്രായപരിധി കൊണ്ടുവരാൻ ആലോചന. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ നീക്കം. സെക്രട്ടറിമാർക്ക് 70 വയസ്സും മറ്റു പദവികളിൽ 75 വയസ്സും പരിധി നിശ്ചയിക്കണമെന്ന നിർദ്ദേശം. സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം ഉയർത്തും. ബാബു ദിവാകരന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഭരണഘടനാ ഭേദഗതിയിൽ തീരുമാനം എടുക്കുക. ഭരണഘടനാ ഭേദഗതി ഇന്ന് പാസാക്കും. പാലക്കാട് അകത്തേത്തറയിലെ ജനവാസ മേഖലയിൽ കരടിയിറങ്ങി. സ്കൂൾ വിദ്യാർത്ഥികളാണ് കരടിയെ കണ്ടത്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമെന്ന് പരാതി. ഇടുക്കി ആനക്കുളത്ത് ബൈക്കിൽ യാത്ര ചെയ്ത ദമ്പതികളെ കാട്ടാന ആക്രമിച്ചു. കുറ്റിപ്പാലയിൽ വീട്ടിൽ ജോണി, ഭാര്യ ഡെയ്സി എന്നിവർക്ക് പരുക്ക്. ആക്രമണം രാവിലെ പള്ളിയിൽ പോകുന്നതിനിടെ. അടൂർ സ്കാനിംഗ് സെന്ററിൽ യുവതി വസ്ത്രം മാറുന്നതിനിടെ ദൃശ്യം പകർത്തിയ അയാൾ മുൻപും സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ. 20 പേരുടെ ദൃശ്യങ്ങളാണ് ഇയാൾ പകർത്തിയത്. ദൃശ്യങ്ങൾ കണ്ടെത്തിയത് പ്രതി അംജിത്തിന്റെ മൊബൈൽ ഫോണിൽ നിന്ന്. തിരുവനന്തപുരം നിറമൺകരയിൽ സർക്കാർ ജീവനക്കാരന് നടുറോഡിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ പിടിയിലായ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മർദ്ദനമേറ്റ പ്രദീപ് സ്റ്റേഷനിലെത്തി പ്രതികളായ അനീഷിനെയും അസ്കറിനെയും തിരിച്ചറിഞ്ഞു. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കൊച്ചിയിൽ നാളെ മുതൽ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരായ സ്വിഗ്ഗി ജീവനക്കാരുടെ സമരം. വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കമ്പനി തള്ളിയതോടെയാണ് ജീവനക്കാർ സമരം പ്രഖ്യാപിച്ചത്. കോഴിക്കോട് എലത്തൂരിലെ കോഴിക്കടകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. നഗരത്തിലെ വിവിധ കോഴിക്കടകളിൽ നിന്ന് ചത്തകോഴികളെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പരിശോധന. ഉത്തര മലബാറിലെ സമുദായ ക്ഷേത്രസ്ഥാനികൾക്ക് ലഭിച്ചിരുന്ന വേതനം മുടങ്ങിയിട്ട് 13 മാസം പിന്നിടുന്നു. ഏക വരുമാന മാർഗം നിലച്ചതോടെ ദുരിതത്തിലായ സ്ഥാനികർ സമരത്തിന്. പ്രതിമാസം മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കേണ്ട ശമ്പളം 1400 രൂപ. ഇനി നോക്കാം ദേശീയ വാർത്തകൾ. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. 24 മണിക്കൂറിനിടെ 734 പേർക്ക് കൂടി രോഗബാധ. നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 12307. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനവുമായി ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP ശാഖയായി മാറി. BJP നൽകുന്ന സൂചനകൾക്കനുസരിച്ചാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതെന്നും മെഹബൂബ മുഫ്തി. തമിഴ്നാട്ടിൽ കനത്ത മഴ. കോയമ്പത്തൂരിൽ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു. മയിലാടുതുറൈ ജില്ലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. തേനി, ഡിണ്ടിഗൽ, മധുര, ശിവഗംഗ, രാമനാഥപുരം ജില്ലകളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഡിസംബറിലേക്ക് നീട്ടും. December 7 മുതൽ 30 വരെ നടത്താൻ കേന്ദ്രത്തിന്റെ ആലോചന. ഭാരത് ജോഡോ യാത്രയിലുള്ള രാഹുൽഗാന്ധി പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തേക്കില്ല. വാക്കുതർക്കത്തെ തുടർന്ന് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഉദ്യോഗസ്ഥനെ സഹപ്രവർത്തകൻ വെടിവെച്ചു കൊന്നു. സംഭവം അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ രാജീവ്ഗാന്ധി സർവകലാശാലയിൽ. മരിച്ചത് കോൺസ്റ്റബിൾ ചിംഗ്രി മോമൈ. ജമ്മുകശ്മീരിൽ വീണ്ടും സാധാരണക്കാർക്കു നേരെ വെടിവയ്പ്. 2 തൊഴിലാളികൾക്ക് പരുക്ക്. വെടിവയ്പ്പുണ്ടായത് തെക്കൻ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ. ജാർഖണ്ഡിൽ ഹിന്ദു സംഘടനാ നേതാവിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ബജ്രംഗ് ദൾ നേതാവ് കമൽ ദേവ്ഗിരി. സംഭവം വീട്ടിലേക്ക് പോകുന്നതിനിടെ. ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം കാറ്റഗറിയിൽ തുടരുന്നു. വായു ഗുണനിലവാര സൂചിക 320ൽ എത്തി. രാജ്യതലസ്ഥാനത്ത് പുകമഞ്ഞ് പ്രതിസന്ധി അതിരൂക്ഷം. വളർത്തുനായ്ക്കൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി നോയിഡ. നായ ആക്രമിച്ചാൽ ഉടമയ്ക്ക് 10,000 രൂപ പിഴ. നടപടി നായകളുടെ ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ. ഉത്തർപ്രദേശിൽ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 11,000 കേസുകൾ. ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി. സ്കൂൾ പ്രിൻസിപ്പൽ അറസ്റ്റിൽ. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. ഇനി നോക്കാം രാജ്യാന്തര വാർത്തകൾ. അമേരിക്കയിലെ ഡാലസിൽ നടന്ന എയർ ഷോയ്ക്കിടെ പോർ വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു. 2nd World War ഉപയോഗിച്ച Bell P-63, കിംഗ് ക്രോബ്ര, Boeing B-17 എന്നീ പോർ വിമാനങ്ങളാണ് കൂട്ടിയിടിച്ചത്. ഖെർസണിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയത് അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിച്ചിട്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വലോദിമിർ സെലൻസ്കി. ഖെർസണിൽ ടെലിവിഷൻ പ്രക്ഷേപണം പുനരാരംഭിച്ചു. വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് യുക്രൈൻ പ്രസിഡന്റ്. ട്വിറ്ററിന്റെ ബ്ലൂ ചെക്ക് വെരിഫിക്കേഷൻ ഉടൻ തിരിച്ചെത്തും. വാർത്ത സ്ഥിരീകരിച്ച് ട്വിറ്റർ ഉടമ എലോൺ മസ്ക്. ബ്ലൂ ചെക്ക് സബ്സ്ക്രിപ്ഷൻ സേവനം നിർത്തിവെച്ചത് വ്യാജ അക്കൗണ്ടുകൾ വർദ്ധിച്ചതിനെ തുടർന്ന്.
ചിലയിലെ ലബുവിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.4 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈജിപ്തിലെ കാലാവസ്ഥാ ഉച്ചകോടിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കാലാവസ്ഥാ നിരീക്ഷണ പ്രവർത്തകർ. കാർബൺ എമിഷൻ കൂടുതൽ ആഫ്രിക്കയിൽ നിന്നാണ് നടക്കുന്നതെന്ന് റിപ്പോർട്ട്. ഉച്ചകോടിയിൽ ചർച്ചയായതിന് പിന്നാലെയാണ് പ്രതിഷേധ മാർച്ച്. ആകെയുള്ള എമിഷന്റെ 4% താഴെ മാത്രമാണ് ആഫ്രിക്കയിൽ നിന്ന് പുറംതള്ളുന്നതെന്ന് പ്രവർത്തകർ. മോഷ്ടിച്ച പുരാവസ്തുക്കൾ പാകിസ്ഥാന് തിരികെ നൽകി അമേരിക്ക. 3.4 മില്യൺ ഡോളർ വിലമതിക്കുന്ന മോഷ്ടിച്ച 192 പുരാവസ്തുക്കളാണ് തിരികെ നൽകിയത്. വാർത്ത പുറത്തുവിട്ട് ന്യൂയോർക്ക് മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരവില നിലപ്പെടുത്താൻ താൽപര്യപ്പെടുന്നതായി ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി. എണ്ണവില ബാരലിന് 100 ഡോളറിൽ കൂടാതെ സ്ഥിരത നിലനിർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. രാജ്യത്തിന്റെ ഉൽപ്പാദക ക്വാട്ട വർദ്ധിപ്പിക്കാൻ ഒപെക് അംഗങ്ങളുമായി ചർച്ച നടത്തുമെന്നും പ്രധാനമന്ത്രി. അഫ്ഗാനിസ്ഥാനിൽ 2 വയസ്സ് പ്രായമുള്ള കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ച യുവതി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കുട്ടിയെ വിൽക്കാൻ പ്രേരിപ്പിച്ചതെന്ന് യുവതി. ദിവസം കഴിയുംതോറും അഫ്ഗാനിലെ സ്ഥിതി മോശമാകുന്നുവെന്ന് ബൾക്ക് ഡെപ്യൂട്ടി ഗവർണർ. സ്പോർട്സ്. 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന് കലാശപ്പൂരിൽ ഇംഗ്ലണ്ട് പാകിസ്ഥാനെ നേരിടും. മത്സരം അല്പസമയത്തിനകം. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഖത്തർ ലോകകപ്പിന് ഇനി 7 നാൾ മാത്രം. അർജന്റീന സംഘം ഇന്ന് അബുദാബിയിലെത്തും. UAE ടീമുമായുള്ള പരിശീലന മത്സരം 16-ാം തീയതി. ജില്ലാ വാർത്തകൾ. വിളപ്പിൽ ശാല പടവൻകോട് മുസ്ലിം പള്ളിയുടെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് പണം കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് സ്ത്രീ ഉൾപ്പെടെ 3 പേർ. മോഷണം നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം പ്രഭാത സവാരിക്കായി തുറന്നുകൊടുക്കണമെന്ന ആവശ്യം ശക്തം. ആവശ്യമുന്നയിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ച് പ്രഭാത സവാരിക്കാരുടെ കൂട്ടായ്മ. വാണിജ്യ ആവശ്യങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കും തുറന്നുകൊടുത്തിട്ടും പ്രഭാത സവാരിക്കാരോട് വിവേചനമെന്നും പുലരി കൂട്ടായ്മ. തിരുവനന്തപുരം വട്ടപ്പാറയിൽ തൊഴുത്തിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് പശുക്കൾക്ക് പരുക്ക്. തൊഴുത്ത് പൂർണ്ണമായും തകർന്നു. പശു വളർത്തിയുള്ള സമ്പാദ്യമാണ് ഏക വരുമാന മാർഗമെന്ന് കുടുംബം. പോത്തൻകോട് പണിമൂലയിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായയുടെ ശല്യം രൂക്ഷം. ഒരു വീട്ടിലെ 20 മുട്ടക്കോഴികളെ തെരുവുനായകൾ കടിച്ചു കൊന്നു. 1 മാസം മുൻപ് പ്രദേശത്ത് 5 പേർക്ക് പേപ്പട്ടിയുടെ കടിയേറ്റിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് വർക്കല നഗരസഭ. ശിവഗിരി സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത് വിസ്മയോത്സവം 2022 എന്ന പേരിൽ. സമാപന സമ്മേളനം വിജോ MLA ഉദ്ഘാടനം ചെയ്തു. പുനലൂർ പ്ലാച്ചേരിയിൽ നിർമ്മാണം നടക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിനോട് ചേർന്ന് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നടപടി. നിർമ്മാണത്തിനായി നഗരസഭ അടങ്കൽ തയ്യാറാക്കും. പ്രവൃത്തിക്ക് 1.5 കോടിയോളം വേണ്ടിവരുമെന്ന് കണക്കുകൂട്ടൽ. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാന മന്ദിരം നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ മനുഷ്യത്വമുഖവും കഴിവും കാട്ടിയ സംഭവങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ് മുഖ്യമന്ത്രി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കൊല്ലം ചിന്നക്കട മുതൽ ഇടമൺ വരെയുള്ള 55 കിലോമീറ്റർ ദൂരം വികസിപ്പിക്കുന്നു. പദ്ധതിക്കായി വിശദ റിപ്പോർട്ട് തയ്യാറാക്കി ദേശീയപാത അതോറിറ്റി. അടുത്ത കൊല്ലം ആദ്യം നിർമ്മാണം തുടങ്ങുകയാണ് ലക്ഷ്യം. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ TB ജംഗ്ഷനിൽ നിന്ന് മുക്കടവിലേക്ക് 1-ാം ഘട്ട ടാറിംഗ് തുടങ്ങി. ടാറിംഗ് നടപടികൾ തുടങ്ങിയത് മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ. മണ്ഡലകാലം തുടങ്ങുന്നതിന് മുന്നോടിയായാണ് ടാറിംഗ്. കുളക്കടയിൽ MC റോഡിലെ സ്ഥിരം അപകട മേഖലകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. അപകട മേഖലയിൽ നാറ്റ്പാക് സംഘം നടത്തിയ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലും പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി. പഞ്ചായത്തുതല കേരളോത്സവം സംഘടിപ്പിച്ച് കൊല്ലം ഏരൂർ ഗ്രാമപഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത് അംഗം K ഷാജി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T അജയൻ അധ്യക്ഷനായി. കൊല്ലം അച്ചൻകോവിൽ പുതിയ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം ചെയ്തത്. PS സുപാൽ MLA അധ്യക്ഷനായിരുന്നു. എഴുകോൺ ഇലഞ്ഞിക്കോട് ജംഗ്ഷനിൽ ഗാന്ധി പ്രതിമയുടെ തല മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം. സംഭവം പ്രാകൃതമെന്ന് DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്. പ്രതിമ തകർത്ത പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും DCC പ്രസിഡന്റ്.
സാമൂഹ്യ സേവനത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി NSS കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ ബജറ്റ്. 25 ലക്ഷം രൂപ ചെലവിൽ വിലങ്ങറയിൽ പൊതുശ്മശാനം നിർമ്മിക്കാനും പദ്ധതി. സാമ്പത്തിക സംവരണ കേസിൽ കക്ഷി ചേരുകയും വിധി അനുകൂലമാക്കാൻ നിയമ പോരാട്ടം നടത്തുകയും ചെയ്ത NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് യോഗത്തിൽ അനുമോദനം. ഹരിത കർമ്മസേനാ സംഘം സംഘടിപ്പിച്ച അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിപാടി നടത്തിയത് ജില്ലാ ശുചിത്വ മിഷനും ഹരിത കേരളം ജില്ലാ മിഷനുമായി ചേർന്ന് പരിപാടിയിൽ 350 ഹരിത കർമ്മസേനാംഗങ്ങൾ പങ്കെടുത്തു. അച്ഛൻകോവിലിൽ വീട്ടിനുള്ളിലിരുന്ന സ്ത്രീയെ കാട്ടുപന്നി ആക്രമിച്ചു. ആക്രമണത്തിൽ അച്ഛൻകോവിൽ സ്വദേശി അശ്വതിക്ക് പരുക്ക്. ഭർത്താവ് സുരേഷ് ബാബുവിനെയും കാട്ടുപന്നി ആക്രമിക്കാൻ ശ്രമിച്ചെന്നും കുടുംബം. ഗതാഗത നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തി തപസ്യ കലാസാഹിത്യവേദി. കുന്നത്തൂർ താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിലാണ് ക്ലാസ്. കരുനാഗപ്പള്ളി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ ക്ലാസ് നയിച്ചു. ആയൂരിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ലക്ഷങ്ങൾ മുടക്കി പാതയോരത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഫലമില്ല. നിരീക്ഷണ ക്യാമറയെ നോക്കുകുത്തിയാക്കി മേഖലയിൽ ഇപ്പോഴും മാലിന്യം തള്ളുന്നു. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്ന് നാട്ടുകാർ. ചടയമംഗലത്ത് MC റോഡിന്റെ സ്ഥലം കൈവശപ്പെടുത്തി. ഓട്ടോകൾ പാർക്ക് ചെയ്യുന്നത് അപകടത്തിന് കാരണമാകുന്നുവെന്ന് പരാതി. റോഡിന് വശത്ത് ഓട്ടോകൾ രണ്ടുവരിയായി പാർക്ക് ചെയ്തിരിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം. കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. പോരുവഴി ഇടക്കാട് തെക്ക് മേഖലയിൽ തെരുവുനായ്ക്കൾ വളർത്തുകോഴികളെ കൊന്നൊടുക്കുന്നത് പതിവാകുന്നു. ഇന്നലെ മാത്രം തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നത് 14 കോഴികളെ. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ഓടനാവട്ടം സ്വദേശി രാഹുൽ. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെയുള്ള പോലീസ് അതിക്രമത്തിനെതിരെ പ്രതിഷേധവുമായി BJP കോന്നി മണ്ഡലം കമ്മിറ്റി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോന്നിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം BJP ജില്ലാ സെക്രട്ടറി ബിന്ദു പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പമ്പയിലെ ഫയർഫോഴ്സ് ക്രമീകരണങ്ങൾ വിലയിരുത്തി ഫയർഫോഴ്സ് DGP ബി സന്ധ്യ. മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ പമ്പയിൽ നേരിട്ടെത്തി DGP. തീർത്ഥാടന കാലത്തിന് ഫോഴ്സ് സർവ്വസജ്ജമെന്ന് DGP. കൊട്ടാരക്കര കില ക്യാമ്പസിൽ നടക്കുന്ന നാം ഇന്ത്യക്കാർ ഭരണഘടനാ സാക്ഷര നഗരം പദ്ധതിയുടെ ആദ്യ സംഘം പരിശീലനത്തിന് പുറപ്പെട്ടു. പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജിലെ 50 വിദ്യാർത്ഥികൾ സംഘത്തിൽ. വിവിധ മേഖലകളിൽ നിന്നായി 150 പേർക്ക് പരിശീലനം ലഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ 1 മില്യൺ ഗോൾ പദ്ധതിയിൽ പങ്കെടുത്ത് പത്തനംതിട്ട വടശ്ശേരിക്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിൽ നടന്ന പരിപാടി വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ബാലരമ അഖില കേരള ചിത്രരചനാ മത്സരം നടത്തി കാഞ്ഞൂർ YMCA. സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നടന്ന പരിപാടി ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ശലീന ഉദ്ഘാടനം ചെയ്തു. 400 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. മലയാറ്റൂർ GLPSന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. റോജി M. ജോൺ MLA ശിലാസ്ഥാപനം നടത്തി. ശബരിമല തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് കാലടി ഇടത്താവളത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിന് സമീപമുള്ള മുതലക്കടവിൽ ശുചീകരണ പ്രവർത്തനം തുടങ്ങി. കുന്നുകൂടി കിടക്കുന്ന ചെളി നീക്കുന്നത് യന്ത്രസഹായത്തോടെ. പട്ടികജാതി ക്ഷേമസമിതി കുന്നംകുളം ഏരിയ പഠന ക്യാമ്പ് നടന്നു. CPIM ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് എന്നിവർ ക്ലാസ് എടുത്തു. കവിയും ചിത്രകാരനുമായിരുന്ന ശശി അയ്യപ്പന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ചിത്രകാരൻ ശിവരാമൻ ചന്ദ്ര പിന്നിക്ക്. സംവിധായകൻ അമ്പിളി പുരസ്കാരം വിതരണം ചെയ്തു. കവി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷകനായി. പാലക്കാട് തൃത്താലയിൽ പെൺകുട്ടികളുടെ ഫുട്ബോൾ മത്സരവും കുടുംബശ്രീ അംഗങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. പരിപാടി നടത്തിയത് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തൃത്താലയുടെ സോക്കർ കാർണിവൽ പരിപാടിയുടെ ഭാഗമായി. പരിപാടിയിൽ ഖത്തർ ലോകകപ്പ് കാണാൻ പോകുന്നവർക്കായുള്ള യാത്രയയപ്പുമുണ്ടായി. 33 മദ്രസകൾക്ക് കൂടി അംഗീകാരം നൽകി സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ്. അംഗീകാരം നൽകിയത് ചേളാരി സമസ്താലയത്തിൽ നടന്ന യോഗത്തിൽ. സമസ്ത മദ്രസകളുടെ എണ്ണം 10,558 എണ്ണമായി വർദ്ധിച്ചെന്ന് ഭാരവാഹികൾ. എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അവസാനഘട്ടത്തിൽ. അടുത്ത മാസം 15 മുൻപായി പദ്ധതി കമ്മീഷൻ ചെയ്യാനാകുമെന്ന് വാട്ടർ അതോറിറ്റി. പ്രവർത്തന പുരോഗതി വിലയിരുത്തി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും.
INTUC മലപ്പുറം ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന് തുടക്കം. ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ് പതാക ഉയർത്തി. തൊഴിൽ മേഖലയിലെ രൂക്ഷമായ പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാർ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകാൻ തീരുമാനം. വനിതകൾക്കായി തവനൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ 3 മാസത്തെ പ്ലംബിംഗ് പരിശീലന പരിപാടി പൂർത്തിയായി. കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി ജൻ ശിക്ഷൺ സംസ്ഥാന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കിയ പദ്ധതിയിൽ 12 പേർ പരിശീലനം പൂർത്തിയാക്കി. കോഴിക്കോട് വിജിലൻസ് SP പ്രിൻസ് എബ്രഹാമിന്റെ പിതാവ് യോഹന്നാൻ എബ്രഹാം അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് പൊയിലേരി സെയിന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ചർച്ചിൽ. കോഴിക്കോട് മൊടക്കല്ലൂരിലെ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തുടങ്ങി. സ്റ്റോർ തുടങ്ങിയത് മൊത്തവ്യാപാര സഹകരണ ഉപഭോക്തൃ സ്റ്റോർ നേതൃത്വത്തിൽ KM സച്ചിൻ ദേവ് MLA ഉദ്ഘാടനം ചെയ്തു. NCP ജില്ലാ നേതൃപഠന ക്യാമ്പിന് കോഴിക്കോട് ബാലുശ്ശേരിയിൽ തുടക്കം. NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 300 പ്രവർത്തകർ ക്യാമ്പിൽ പങ്കെടുത്തു. വടകര നഗരസഭ കേരളോത്സവത്തിന് തുടക്കം. പരിപാടി നടത്തുന്നത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡുമായി ചേർന്ന് നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യൽ വനിതാ ഗ്രാമസഭ സംഘടിപ്പിച്ച് കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്. പരിപാടി നടത്തിയത് ലിംഗ സമത്വ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ശാരുതി അധ്യക്ഷയായി. ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് യൂണിഫോമുകൾ വിതരണം ചെയ്ത് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത്. യൂണിഫോം വിതരണം നടത്തിയത് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. സേനാംഗങ്ങളായി പ്രവർത്തിക്കുന്ന മുഴുവൻ അംഗങ്ങൾക്കും യൂണിഫോം വിതരണം ചെയ്തു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ വിമുക്തി ലഹരി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ച് സംസ്ഥാന വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷൻ അധ്യക്ഷ PP സതി ദേവി ഉദ്ഘാടനം ചെയ്തു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം സമൂഹത്തിൽ വർദ്ധിക്കുന്നതാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ. മൊബൈൽ ജെറിയാട്രിക് യൂണിറ്റ് പദ്ധതി തുടങ്ങി. കോഴിക്കോട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത്. പദ്ധതി നടപ്പാക്കുന്നത് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ച് വയോജനങ്ങൾക്ക് സേവനങ്ങളും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. കോഴിക്കോട് വെള്ളിയൂരിൽ ലഹരിമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കോടേരിച്ചാലിൽ സ്വദേശി വിപിൻ രാജ് എന്നയാൾ. പ്രതിയിൽ നിന്ന് 300 mg MDMA 60 g കഞ്ചാവും പിടിച്ചെടുത്തു. കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം നടത്തി. നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് മുഖ്യമന്ത്രി. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP NA നെല്ലിക്കുന്ന് MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. എന്റർടൈൻമെന്റ് ന്യൂസ്. ബോളിവുഡ് ചിത്രം ഭേദിയ ഈ മാസം 25 റിലീസ് ചെയ്യും. വരുൺ ധവാൻ, കൃതി സനോൺ എന്നിവർ പ്രധാന വേഷത്തിൽ. അമർ കൌശികാണ് സംവിധാനം. ഇനി നോക്കാം ഫാക്ട് ചെക്ക്. BJP MLA അനിൽ ഉപാധ്യായ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചെന്ന വാർത്ത വ്യാജം. യഥാർത്ഥത്തിൽ BJP ഈ പേരിൽ ഒരു MLA ഇല്ല. പ്രചരിക്കുന്നത് മീററ്റ് കൌൺസിലർ മനീഷ് ചൌധരി സ്ഥലത്തെ SI സുഖ്പാൽ സിംഗിനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യമാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് AIMIM. തീരുമാനം BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി. മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞത് ഷാറുഖ് ഖാനെയല്ല, അദ്ദേഹത്തിന്റെ അംഗരക്ഷകനെയെന്ന് കസ്റ്റംസ്. കസ്റ്റംസ് നിയമം ലംഘിച്ചതിന് അംഗരക്ഷകൻ രവി സിംഗിനെയാണ് തടഞ്ഞത്. പശ്ചിമബംഗാൾ മന്ത്രി അഖിൽ ഗിരിക്കെതിരെ പോലീസിൽ പരാതി നൽകി BJP MP ലോക്കറ്റ് ചാറ്റർജി. രാഷ്ട്രപതിയെ അപമാനിച്ച അഖിൽ ഗിരിക്കെതിരെ SC ST നിയമത്തിലെ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം. അഖിൽ ഗിരിയെ നിയമസഭയിൽ നിന്ന് പുറത്താക്കാൻ മമതാ ബാനർജി തയ്യാറാകണമെന്നും ലോക്കറ്റ് ചാറ്റർജി. ചൈനയിലെ കോവിഡ് കേസുകളിൽ റെക്കോർഡ് വർധന. രാജ്യത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് 14,878 പുതിയ കേസുകൾ. റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ 8 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ കമ്മീഷണർ ക്രിസ്റ്റഫർ മാഗ്നസ് രാജിവെച്ചു. രാജി അംഗീകരിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലൂടെയുള്ള കുടിയേറ്റം വർദ്ധിച്ചതിനു പിന്നാലെ മാഗ്നസിന്റെ രാജി ആവശ്യപ്പെട്ടതാണെന്നും റിപ്പോർട്ട്. ഹണ്ടർ ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി